അവളുടെ അടുത്തൊരു ബുക്ക് പോലും ഉണ്ടായിരുന്നില്ല ഇത് കണ്ടപ്പോ തന്നെ സോമൻ ദേഷ്യം വന്നു നിനക്ക് നാണമില്ലേ ഇങ്ങനെ ചെറിയ കുട്ടികളുടെ വസ്ത്രം ധരിച്ച് ഇവിടെ ഇങ്ങനെ ചുമ്മാതിരിക്കാനായിട്ട് അതിനിപ്പ എന്താണ ഇപ്പൊ എന്നെ ആരും പഠിപ്പിച്ചിട്ടൊന്നും അല്ല അമ്മയാണെ ചെറുപ്പത്തിലെ പോയി പിന്നീട് ഞാനല്ലേ ഇതെല്ലാം നോക്കി നിർത്തിയത് അത് ശരി അതായത് നീ ഒന്നും ചെയ്തില്ല എന്നല്ലേ അച്ഛ നോക്ക് എനിക്ക് അച്ഛനോട് ഇങ്ങനെ വഴക്കിടാൻ വയ്യ എപ്പോഴും ഇവിടെ ഇരുന്നോ ഞാൻ പോവാ സുനിത അതും പറഞ്ഞിട്ട് അവിടെ നങ്ങ് പോകും പാവം സോമനാഥ് തലയിൽ കൈയും വെച്ച് അവിടെ ഇരിപ്പായി സോമനാഥിന്റെ ഭാര്യ സരള മരിച്ചിട്ട് ഒരുപാട് നാളായി രണ്ട് മക്കളെയും അവിടെ കൊടുത്തിട്ടാണ് പോയത് മൂത്തത് സുനിത എളയത് അങ്കിത സോമനാഥ് രണ്ട് പിള്ളേരെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തി വലുതാക്കിയത് സോമനാഥൻ കൃഷിയൊക്കെ ചെയ്താണ് കുടുംബം നടത്തിക്കൊണ്ടു പോയത് എന്നിട്ടും രണ്ട് പിള്ളേരുടെ സ്വഭാവം വ്യത്യസ്തമായിരുന്നു ഈ ഒരു കാര്യം സോമനാഥൻ എപ്പോഴും വിഷമമായിരുന്നു എന്താ അച്ഛ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഒന്നുമില്ല നീ വാ നമുക്ക് എന്തെങ്കിലും മോളെന്താനുണ്ടാക്കാം ഇല്ല അച്ഛൻ കൈ വാ ഞാൻ കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് പക്ഷേ നീ എങ്ങനെ എനിക്ക് വിശക്കതുണ്ടായിരുന്നു ചേച്ചിക്ക് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു അന്നൊരു ദിവസം അച്ഛൻ എന്നെ കിച്ചടി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ഓർത്തു ആ അങ്ങനെ അച്ഛൻ പറഞ്ഞതൊക്കെ ഓർത്ത് ഞാൻ നല്ല ചൂട് കിച്ചടി ഉണ്ടാക്കി ആ ഇനി അച്ഛൻ വാ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയത് കൊള്ളാമെന്ന് പറ അങ്കിതയുടെ ഈ മനസ്സ് സോമനാഥന്റെ കണ്ണു നിറച്ചു അങ്കിത സുനിതേക്കാളും മൂത്തതായിരുന്നെങ്കിലും അവൾക്ക് നല്ല വിവരവും ബുദ്ധിയും ഉണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞ് അങ്കിതയും സോമനാഥും കഴിക്കാതിരിക്കുകയായിരുന്നു സോമനാഥ് അങ്കിതയോട് പറഞ്ഞു ചെല്ലു നിന്റെ ചേച്ചിയോട് തീർത്ത് വന്ന് ഭക്ഷണം കഴിക്കാൻ പക്ഷെ ചേച്ചി വീട്ടിലില്ലല്ലോ എന്ത് അവൾ എവിടെ പോയി എന്നിട്ട് വൈകുന്നേരമായപ്പോ സോമനാഥ് വീണ്ടും അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ദേഷ്യ തീർന്നോനി എന്റെ അച്ഛ നമ്മള് ശരിയാവൂല ഈ ഓട്ടമത്സരം ഒന്ന് ജയിക്കണം എനിക്ക് പോലീസിന്റെ ജോലി കിട്ടുമല്ലോ അപ്പൊ എനിക്ക് ഈ വീടും അച്ഛനെയൊക്കെ അങ്ങോട്ട് പോയാ മതി എങ്ങനെയായാലും ഞാൻ ഈ മത്സരം ജയിക്കും എനിക്കുറപ്പാ എന്റെ ഓട്ടത്തിനെ കുറിച്ചേ സുനിതയുടെ ഈ പറച്ചില് കേട്ട് സോമനാഥന് ഒന്നും പറയാൻ തോന്നിയില്ല സമയം പോകുന്നതോറും സുനിതയുടെ അഹങ്കാരവും സംസാരവും കൂടി വന്നു പിന്നീട് ഒരു ദിവസം സോമനാഥ് ഓടി ഓടി വീട്ടിലോട്ട് വരുവായിരുന്നു എവിടെയാ നിന്റെ അച്ഛ എനിക്കറിയാലോ ഞാൻ പോലീസ് ആവുമല്ലോ പക്ഷെ അച്ഛൻ എന്തിനെത്ര സന്തോഷം ഇവിടം വരെ എത്തിക്കാൻ അച്ഛൻ എനിക്ക് എന്താ ചെയ്തത് ഇത് ഞാൻ കഷ്ടപ്പെട്ടോണ്ടാ ഇനിയെങ്കിലെനിക്കിവിടെ നിന്നും അച്ഛൻറെ ഇവിടുത്തെ ജോലിയിൽ ഒന്ന് പോകാലോ സന്തോഷം സോമനാഥന് അപ്പോഴും ഒന്നും മിണ്ടാൻ പറ്റിയില്ല മോളോട് അടുത്ത ദിവസം സുനിത ട്രെയിനിങ്ങിന് പുറപ്പെട്ടു പിന്നീട് അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടില്ല വർഷങ്ങൾ നീണ്ടുപോയിട്ടും സുനിത ഒരിക്കലും അച്ഛനെയോ അനീതിയോ കാണാൻ വന്നിട്ടേയില്ലായിരുന്നു പിന്നീട് ഒരു ദിവസം അങ്കിതയ്ക്ക് മനസ്സിലായി സുനിതയുടെ ട്രാൻസ്ഫർ സ്വന്തം നാട്ടിലേക്കാണെന്ന് ഇതറിഞ്ഞപ്പോഴേക്കും അങ്കിത ഓടി ചേച്ചിയെ കാണാൻ പോയി പക്ഷെ വഴിയിൽ വെച്ചൊരു വൃത്തി കേട്ട ചെക്കൻ അവളെ ബുദ്ധിമുട്ടിച്ചു അല്ല എങ്ങോട്ടു പോണെന്റെ പൊന്നുമോളെ നമുക്കും കൊറച്ചും ഇണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്നേ നോക്ക് എന്നെ വെറുതെവിടെ ഇല്ലെങ്കിലുണ്ടല്ലോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും മേഡം ഏ പറയെന്നേ ഒന്നങ്ങോട്ട് അങ്ങോട്ട് പറയുന്നേ എന്റെ ചേച്ചി ഒരു പോലീസാണ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുക്കും കാൻ സുനിതാ സിങ് അത് ശരി നീ അവളുടെ അനിയത്തിയാണല്ലേ എന്നാവാ അവളോടെ പേര് പറഞ്ഞാ മതി രാജെന്നു പറഞ്ഞാ മനസ്സിലാവും പിന്നെ തിരിച്ചു വരുമ്പോ എന്നെ ഒന്ന് കാണണേ നിനക്ക് വേണ്ടി കാത്തിരിക്കാം അങ്കിത പയ്യന്മാരിൽ നിന്ന് രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തും നോക്കിയപ്പോൾ സുനിത അവളുടെ മുറിയിലിരിക്കുകയായിരുന്നു സുനിതനെ കണ്ട അങ്കിതയ്ക്ക് സന്തോഷമായി പക്ഷെ സുനിതയ്ക്ക് ഒരു മാറ്റം ഇല്ലായിരുന്നു അങ്ങനെ അങ്കിത വഴിയിൽ നിന്ന ആ കാര്യം കരഞ്ഞുകൊണ്ട് പറഞ്ഞു സുനിതയോട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ കുറെ ഉണ്ടാവും അത് വിധായക്ജിയുടെ മോനാണ് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അങ്കിത ചേച്ചി പറഞ്ഞ കാര്യം കേട്ട് ഞെട്ടിപ്പോയി അങ്ങനെ ഇരിക്കവേ പുറകിൽ ഒരു കോൺസ്റ്റബിൾ വന്ന് ഒരു പൈസയുടെ കെട്ടുമായിട്ട് അവിടെ വെച്ച് സുനിതയോട് പറഞ്ഞു ഇത് തന്നയച്ചതാണ് വെൽക്കം അങ്കിതയ്ക്ക് എല്ലാം മനസ്സിലായി അവള് മിണ്ടാതെ വീട്ടിലേക്ക് പുറപ്പെട്ടു പിന്നീട് ഒരിക്കലും അവളെ കാണാൻ വന്നില്ല അങ്ങനെ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് പുറത്തേക്ക് എന്താ പേടിച്ചിരിക്കണെ എന്തു പറ്റി ഡി സിപിയുടെ വണ്ടി വന്നിട്ടുണ്ട് എന്റെ പൊന്ന് എന്റെ ക്യാബ് ഒന്ന് പെട്ടെന്ന് നോക്ക് ക്യാബിന്റെ അകത്ത് വല്ല പൈസ ഉണ്ടോന്ന് നോക്കിക്കോണേ നീ ഇത്രയും പറഞ്ഞുകൊണ്ട് സുനിത അവളുടെ ഷേർട്ടൊക്കെ നേരാക്കി എന്നിട്ട് അവളെ തൊപ്പി വെച്ചിട്ട് സ്റ്റേഷന്റെ പുറത്ത് വന്ന് നിന്നു മിന്നി മിന്നിത്തിളങ്ങുന്ന വെള്ള കാറിൽ നിന്നും ഒരു പെണ്ണ് പുറത്തോട്ട് വന്നു അവരെ തന്നെ സുനിത നേരെ സല്യൂട്ട് സുനിത നോക്കുമ്പോൾ പോലീസിന്റെ വേഷത്തിൽ അങ്കിത അവിടെ നിൽക്കുന്നതായിട്ട് അവൾ കാണും അവളെ കാണുമ്പോഴേക്കും സുനിത ആകെ വരണ്ടുപോയി അങ്കിത നീയോ കുറച്ച് ബഹുമാനമൊക്കെ ആവാം ഞാൻ ഡി എസ് പി ആണ് ആ മാം അങ്കിത സുനിതയുടെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ ജീപ്പിൽ നിന്നും രണ്ട് പോലീസുകാര് ഒരു ചെറുക്കനെ പുറത്തോട്ട് കൊണ്ടുവന്നു അത് വിധായകന്റെ മകൻ രാജായിരുന്നു സുനിതാ ജി ഇത് വിധായകന്റെ മകനാണേ ഗേൾസ് ഹോസ്റ്റലിന്റെ മുമ്പേ ഇരുന്ന് പെണ്ണുങ്ങളെ തൊടുവായിരുന്നു സുനിത ഇവരെ ലോക്കപ്പിലോട്ട് ഇടണം അ പിന്നെ എന്തൊക്കെ കേസ് വേണം ഞാൻ നോക്കിയിട്ട് പറയാം പെൺമക്കൾ വീട്ടിലായിക്കോട്ടെ പുറത്തിറങ്ങിക്കോട്ടെ അവരെ ഉപദ്രവിക്കാൻ ആർക്കും അവകാശമില്ല മനസ്സിലായോ ആ ആ രാജ് അങ്ങനെ ജയിലിൽ അകപ്പെട്ടു സുനിതയുടെ കയ്യിലൊന്നുമില്ലായിരുന്നു എന്നിട്ടും ധൈര്യത്തോടെ അങ്കിതയോട് അവൾ പറഞ്ഞു ആ അങ്കിത അത് പിന്നെ എന്റെ കൂടെ ആഹാരം കഴിക്കാമോ ഇല്ല സുനിത ക്ഷമിക്കണേ വീട്ടിൽ എനിക്ക് വേണ്ടി അച്ഛൻ കാത്തിരിക്കുകയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ്റെ കൂടെയാ താമസിക്കുന്നത് അവിടെ പോയിട്ടേ കഴിക്കാറുളളൂ ഇങ്ങനെ പറഞ്ഞ് അങ്കിത അവിടെ നിന്ന് പുറപ്പെട്ടു അവിടെ നിന്ന് സുനിത ആലോചിച്ചു അവളുടെ അഹങ്കാരത്തിന് അവൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയെന്ന് സീമ രാധ രണ്ടുപേരും ചേച്ചിയാനെത്തി പക്ഷെ രണ്ടുപേരുടെ സ്വഭാവം ആകാശം ഭൂമി എന്ന പോലെ വ്യത്യസ്തമായിരുന്നു രാധ വളരെ കരുണയായ ഒരു നല്ല പെൺകുട്ടി പക്ഷെ സീമ സ്ട്രീറ്റ് ഓപ്പോസിറ്റായി സെൽഫിഷ് ആയിരുന്നു കോളേജ് കഴിഞ്ഞതും അവർക്ക് കല്യാണം കഴിപ്പിക്കാൻ അവരുടെ അച്ഛൻ തീരുമാനിച്ചു സീമയാണ് മൂത്തവൾ അതുകൊണ്ട് ആദ്യം അവൾക്കായിരുന്നു കല്യാണം കുടുംബത്തിലുള്ള നാലുപേരും ഒരു ദിവസം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു ഇവിടെ നോക്കു സീമേ ഞാൻ നിനക്ക് വേണ്ടി ഒരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട് ഇതാണ് അവന്റെ ഫോട്ടോ ആദ്യം ഇത് പറയൂ അച്ഛ പയ്യൻ എത്ര പഠിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ അച്ഛനമ്മ കുടുംബം എങ്ങനെയുണ്ട് പഠിപ്പില്ലാത്ത പാവപ്പെട്ട കുടുംബത്തിൽ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നോക്കുമ്പോളെ അവൻ ബാങ്കിലെ മാനേജറാണ് കൈ നിറയെ പണം വാങ്ങുന്നുണ്ട് അവന്റെ കയ്യിൽ പണത്തിന് ഒരു കുറവുമില്ല മോളെ അപ്പ ശരി ഈ പയ്യൻ എനിക്ക് ഓക്കെയാണ് തീരുമാനിച്ച ദിവസം സീമയുടെ കല്യാണം വളരെ ഗ്രാൻഡായി നടന്നു എന്തെന്നാൽ സീമ മൂത്ത മകളായത് കൊണ്ട് അവളുടെ അച്ഛനൊരു കുറവും വരുത്തിയില്ല അദ്ദേഹം അളവില്ലാത്ത പൈസ കടം വാങ്ങി കല്യാണം കഴിപ്പിച്ചു അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് കടനായി കുറച്ചു ദിവസം കഴിഞ്ഞ ഇപ്പോ രാധയ്ക്ക് കല്യാണ പ്രായം ആയി ഞാൻ രാധയ്ക്ക് വേണ്ടിയും ഒരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട് ഇവർ അങ്ങനെ വലിയ പണക്കാരൊന്നുമല്ല എന്നിരുന്നാൽ പോലും സിറ്റിയിൽ അവർക്ക് വേണ്ടി ഒരു വീട് പിന്നെ ഒരു കടയുമുണ്ട് നമ്മുടെ രാധ അവിടെ സന്തോഷമായിരിക്കുമല്ലോ ആഹാ ഉറപ്പായും സീമയുടെ കല്യാണവും രാധയുടേതുപോലെ വളരെ ഗ്രാൻഡായി നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം എന്നാൽ പ്രശ്നമെന്തെന്നാൽ അത്രയും പണത്തിനൊക്കെ നമ്മൾ എവിടെ പോകാനാ എത്ര എത്ര വലിയ വീട്ടിൽ നമ്മൾ അവൾക്കു വേണ്ടി പയ്യനെ നോക്കി എന്നാൽ പണം കാരണം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ രാധ അവിടേക്ക് വന്നു അവൾ അവളുടെ അച്ഛനമ്മ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടേയിരുന്നു നിങ്ങൾ സങ്കടപ്പെടേണ്ട അച്ഛക്കന് കല്യാണം കഴിക്കാൻ പറഞ്ഞാലും ഞാൻ അവിടെ സന്തോഷമായിരിക്കും നിങ്ങൾ രണ്ടുപേരുടെ അനുഗ്രഹം മാത്രം മതി രാധ പറഞ്ഞത് കേട്ട് അച്ഛൻ കുറച്ച് സമാധാനപ്പെട്ടു നിശ്ചയം ചെയ്ത ആ തീയതിയിൽ ഒരു സാധാരണ രീതിയിൽ രാധയുടെ കല്യാണം കഴിഞ്ഞു രാധയുടെ വീട്ടിൽ അമ്മായിമ്മ മാത്രം ഉണ്ടായിരുന്നു അവർക്കൽപ്പം സുഖമില്ല രാധ വന്നത് കുടുംബത്തിന്റെ ഭാരമെല്ലാം ചുമക്കാനും തുടങ്ങി അവളുടെ അമ്മായി അത് കണ്ട് സന്തോഷിച്ചു രാധ ദിവസം മുഴുവൻ വീട്ടുപണികൾ ചെയ്തുകൊണ്ട് സമയമുള്ളപ്പോ കടയിൽ ചെന്ന് ഭർത്താവിന് കടകളിലെ പണിയില് സഹായിക്കും സീമയുടെ ജീവിതത്തിലും ഒരു പ്രശ്നമില്ലായിരുന്നു ചില സമയത്ത് അവൾ ഷോപ്പിംഗ് പോകും ചില സമയത്ത് കിട്ടി പാർട്ടിക്ക് പോകും അതാണ് അവളുടെ ജീവിതം ഒരു ദിവസം രാധ രാധാവളുടെ ഭർത്താവിനൊപ്പം കടയിലുള്ളപ്പോൾ ഒരു പുതിയ കാർ അവരുടെ കടയിൽ വന്ന് നിന്നു അതിൽ നിന്ന് സീമയും അവളുടെ ഭർത്താവും ഇറങ്ങി സീമയുടെ കയ്യിൽ സ്വീറ്റ് ബോക്സ് ഉണ്ടായിരുന്നു രണ്ടുപേരെ കടയിൽ ചെന്നു സീമ രാധയ്ക്ക് സ്വീറ്റ് ബോക്സ് കൊടുത്തു ഏട്ട് നിന്നാണ് ഈ പുതിയ കാർ വാങ്ങിയത് ആ കാറിന്റെ വില ഇരുപത് ലക്ഷം അതുകൊണ്ട് ഈ സന്തോഷം നിന്നോട് പറയാൻ വേണ്ടി വന്നതാ സീമ രാധ അസൂയപ്പെടട്ടെ എന്നാണ് ഇത് പറയാൻ വേണ്ടി വന്നത് പക്ഷേ പാവം രാധയ്ക്ക് സീമ വിചാരിച്ചത് അറിയില്ല പക്ഷെ രാധയുടെ ഭർത്താവ് സീമയുടെ വാക്കിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കി സീമയെ സീമയുടെ ഭർത്താവ് അവിടെ നിന്ന് പോയതിനു ശേഷം നിന്റെ സഹോദരി ഇവിടെ നല്ല വാർത്ത പറയാനല്ല വന്നത് നമ്മൾ അസൂയപ്പെടണമെന്ന് കരുതി അവൾ വന്നത് അവൾക്കറിയാമല്ലോ നമ്മുടെ കയ്യിൽ കാറ് വാങ്ങാനുള്ള പണമില്ലെന്ന് പുതിയ കാറ് കാണിച്ച് നമ്മളെ ജലസാക്കാൻ വന്നതാ ഇല്ല ഏട്ടാ അങ്ങനെയൊന്നും ഉണ്ടാകില്ല അവരെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നോക്കുന്നത് അത് തന്നെയാ എന്നെ കൊണ്ട് കാർ വാങ്ങാൻ പറ്റില്ലെന്ന് അവൾക്കറിയാമല്ലോ ഞാനൊരു സാധാരണ കട നടത്തുക എന്നല്ല അവളുടെ ഭർത്താവ് ബാങ്കിലെ മാനേജരാണ് എന്താ ആരാ പറഞ്ഞ നിങ്ങൾക്ക് കാറ് വാങ്ങാൻ കഴിയില്ല എന്ന് നിങ്ങൾ തീർച്ചയായും ഒരു ദിവസം കാറ് വാങ്ങും സീമയുടെ ഭർത്താവ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് അതായത് അദ്ദേഹം ജോലി ചെയ്യുന്നു എന്ന് മറ്റുള്ളവർ പറയുന്നത് ചെയ്യണം പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ നിങ്ങൾ ഓണർ അല്ലേ ഇഷ്ടമുള്ള പോലെ എപ്പ വേണമെങ്കിലും പണിയെടുക്കാം വിടാം നിങ്ങൾ തീരുമാനിച്ച എന്ത് വേണമെങ്കിലും ചെയ്യാം എല്ലാത്തിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാക്കും വേണമെങ്കിൽ നോക്കിക്കോളൂ എനിക്ക് കുറച്ച് ദിവസം നിങ്ങൾ ഒരു കാറല്ല പത്ത് കാറ് വാങ്ങാൻ പോകുന്നു നോക്കൂ അത് കേട്ട് സീമയുടെ ഭർത്താവ് സന്തോഷത്തോടെ പണി ചെയ്യാൻ തുടങ്ങി രാവിലെ ഏഴുമണിക്ക് കട ആക്കി രാത്രി പത്ത് മണിക്കാണ് അദ്ദേഹം കട ക്ലോസ് ചെയ്തതും ഉച്ച സമയത്ത് ഭർത്താവിനെ സഹായിക്കാനായി രാധ കടയിലേക്ക് വന്നുകൊണ്ടിരുന്നു ധാനിൽ രണ്ടുപേരും വളരെ നല്ലവരാണ് വരുന്ന കസ്റ്റമേഴ്സിനോട് വളരെ നന്നായി സംസാരിക്കും അതിനവർക്ക് കിട്ടിയ ഫലം എന്താണെന്നോ ആരെങ്കിലും സാധനം വാങ്ങാൻ വന്നാൽ വീണ്ടും വീണ്ടും അവിടേക്കാണ് വരിക ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല സാധനം കൊടുക്കുന്നതിന് രാധാനിൽ രണ്ടുപേരും ഒരു കാര്യം ചിന്തിച്ചു അവർ കടയിലേക്ക് വേണ്ട സാധനങ്ങൾ സിറ്റിയിൽ നിന്ന് നേരെ വാങ്ങാതെ വലിയ വലിയ സിറ്റിയിൽ നിന്ന് ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി അതുകൊണ്ട് കസ്റ്റമേഴ്സിനും കുറഞ്ഞ വിലയ്ക്ക് എല്ലാം കിട്ടിയിരുന്നു കടയിൽ നിന്ന് അവർക്ക് ലാഭവും കിട്ടി അങ്ങനെ കഷ്ടപ്പെട്ട കുറച്ച് ദിവസത്തിനു ശേഷം അവർ എല്ലാ സാധനവും കിട്ടുന്ന പോലെ ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ തന്നെ തുടങ്ങി പിന്നെ ആ സ്റ്റോറിന് പേരിട്ടു രാധാ ഗ്രോസറി മാർട്ട് ഇപ്പ അനിലനു രാധയ്ക്കും സിറ്റിയിൽ ഒരുപാട് ഗ്രോസറി മാർട്ട് ഉണ്ടായിരുന്നു ഇപ്പ അവർ സിറ്റിയിലുള്ള പണക്കാരിൽ ഒരാളായി മാറിയിരുന്നു രാധയുടെ അമ്മായിമ്മയ്ക്ക് സന്തോഷം സഹിക്കാനായില്ല അവരെല്ലാവരോടും പറയും എന്റെ മരുമകൾ എന്റെ വീട്ടിലേക്ക് വന്ന സമയമാ മഹാലക്ഷ്മി തന്നെ എന്റെ വീട്ടിൽ വന്നു അതുകൊണ്ട് അവൾ വന്നതിനു ശേഷം ഞങ്ങളുടെ അവസ്ഥ തല കീഴായി മാറിയത് അവളെപ്പോലെ മരുമകൾ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്യണം അവൾ മണ്ണെടുത്താലും അത് പൊന്നായി മാറും ഒരു ദിവസം അനിൽ പുതിയ കാറ് വാങ്ങി വീട്ടിൽ വന്നു ആഹാ വീണ്ടും പുതിയ കാറാണോ ഞാനൊന്നും ചെയ്തതല്ല നീ പറഞ്ഞതുകൊണ്ട് എല്ലാം സംഭവിക്കുന്നതാ എന്താ അത് അയ്യോ നീയല്ലേ പറഞ്ഞത് ഒരു കാറല്ല പത്തു കാറുകളുടെ ഓണറാകുമെന്ന് അതിൽ ഏഴ് ഇപ്പോൾ വന്നു ഇനിയും മൂന്നേ ബാക്കിയുള്ളൂ രാധ ചിരിച്ചു കൊണ്ടിരുന്നു വാ ഈ സന്തോഷത്തിൽ നിന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി വരാ രണ്ടുപേരും പുതിയ കാറിൽ സീമയുടെ വീട്ടിലേക്ക് ചെന്നു കാറിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും വീട്ടിൽ ചെന്നപ്പോൾ സീമ സീമയുടെ ഭർത്താവിനോടൊപ്പം വഴക്കിട്ടുകൊണ്ടിരുന്നു വഴക്കിടുന്നതിൽ അവർ ശ്രദ്ധിച്ചില്ല അനിൽ രാധ എപ്പോഴാണ് അവിടെ വന്നതെന്ന് അയ്യോ ഞാൻ എന്താ ചോദിക്കുന്നേന്ന് നിങ്ങൾ എന്തിനാ ബാങ്കിൽ നിന്ന് പൈസ എടുത്തത് വീട്ടിലുള്ള പൈസയും ഇപ്പൊ വീടിന്റെ ചിലവുകൾക്ക് എല്ലാം ചിലവായി നിങ്ങൾ നിങ്ങളിപ്പോ ജോലിയിൽ നിന്ന് പുറത്താക്കി വീട്ടിൽ ഒരു രൂപ പോലുമില്ല വണ്ടി ആഭരണമെല്ലാം പണയത്തിലാണ് നീ ചെയ്ത തെറ്റുകൊണ്ട് എല്ലാം നശിച്ചു പോയി ഞാനെന്താ എനിക്ക് വേണ്ടിയാണോ ബാങ്കിൽ നിന്നും കടം വാങ്ങിയത് എല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതാ നീയാണ് പാർട്ടി ഉണ്ടാക്കാൻ പണം വേണം ഷോപ്പിംഗ് ചെയ്യാൻ പണം വേണമെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടേയിരുന്നത് എവിടെ നോക്കൂ നിങ്ങൾ ബഹളം വെക്കണ്ട വേറെ പെണ്ണാണെങ്കിൽ ഈ സമയം കൊണ്ട് ഈ വീട് വിട്ടു പോകും എന്നാൽ നീയും എവിടെ നിന്ന് പൊക്കോ നിന്നെ ആരാ തടഞ്ഞത് എന്റെ വീട്ടുകാർ കഷ്ടത്തിലാണെന്ന് അറിഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ അവർ വഴക്കിട്ടുകൊണ്ടിരുന്നു അപ്പോഴാണ് സീമ രാധയെ ശ്രദ്ധിച്ചത് സീമ രാധ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു അയ്യോ നിങ്ങൾ ഇവിടെ വന്നു അത് പിന്നെ ഞാൻ നിങ്ങൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി ആ ഞാൻ കേട്ടിരുന്നു ഇത്തവണ നിങ്ങൾ പുതിയ ഗ്രോസറി സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നുവെന്ന് ആ അതിന്റെ മാനേജറായി നിങ്ങൾ എനിക്കൊരു ജോലി തന്നാൽ അത് സഹായകരമാകുമായിരുന്നു ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ നിങ്ങളെ ആവശ്യമില്ലല്ലോ അനിൽ രാധ രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു പിന്നെ സീമയുടെ ഭർത്താവിന് ശരിയെന്ന് പറഞ്ഞു സീമയുടെ അഹങ്കാരമെല്ലാം ഇപ്പൊ തകർന്നു പോയി ഒരു കാലത്ത് സീമ അവളുടെ കയ്യിലുള്ളത് കാണിച്ച് അനിയത്തിയെ കഷ്ടപ്പെടുത്തി പക്ഷെ ഇപ്പോ അവളുടെ അനിയത്തിയാണ് അവളുടെ ജീവിതം രക്ഷിച്ചത് അവൾ ചെയ്തത് തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലായി